ആയിരക്കണക്കിന് ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ എത്തുന്ന ഫോർട്ട് കൊച്ചി ആർ ടി ഓഫീസിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് തിരിച്ചടിയാകുന്നു. ഒരു മാസം കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ച് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയപ്പോൾ മാത്രമാണ് നവംബറിൽ 4000 അപേക്ഷകളെങ്കിലും തീർപ്പാക്കാനായത്. കഴിഞ്ഞ മാസം മുതൽ ആർ ടി ഒയും ശബരിമലയിൽ എ ഡി എമ്മിന്റെ ചുമതലയിലായതിനാൽ ഫോർട്ട് കൊച്ചിയിലെ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിക്കിടക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ അമിത ജോലിഭാരമാണ് അപേക്ഷകളിലെ മെല്ലെപ്പോക്കിന് ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം. ഓൺലൈനായും ഓഫ്ലൈനായും 20,000 അപേക്ഷകളാണ് കഴിഞ്ഞ ആഴ്ച വരെ ഫോർട്ട് കൊച്ചി ആർ ഡി ഓഫീസിലെത്തിയത്. ഇതിൽ പ്രാഥമികമായി ഓഫീസ് പരിഗണിക്കാൻ തുടങ്ങിയത് തന്നെ 7,000 അപേക്ഷകൾ മാത്രം. സങ്കീർണമായ നിരവധി നടപടിക്രമങ്ങളാണ് ഭൂമി തരംമാറ്റൽ അപേക്ഷയിൽ ഉദ്യോഗസ്ഥർ നടപ്പാക്കേണ്ടത്. 2 തവണകളിലായി അതാത് വില്ലേജ് കൃഷി ഓഫീസുകളിലേക്ക് ഈ അപേക്ഷ അയച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. സാറ്റലൈറ്റ് ഇമേജ്, സ്കെച്ച്, സർവേ ഉൾപ്പെടെ ഇതിനകം ശേഖരിക്കണം. സാധാരണ ജോലികൾക്ക് പുറമെയാണ് ഈ ജോലികൾ ഉദ്യോഗസ്ഥർ ചെയ്തു തീർക്കേണ്ടത്. ഇത് മറ്റു ജോലികളെയും ബാധിക്കുന്ന സ്ഥിതിയുണ്ട്. ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഫോർട്ട് കൊച്ചി ആർ ഡി ഓഫീസിൽ ആർ ഡി ഒയുമില്ല. ഫോർട്ട് കൊച്ചി ആർ ഡി ഒ വിഷ്ണുരാജിനെ എ ഡി എമ്മിന് ചുമതല നൽകി ശബരിമലയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ എൻ എച്ചിന് ഭൂമി ഏറ്റെടുക്കാനുള്ള ചുമതലയിലുള്ള ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഒരു മാസത്തേക്ക് ചാർജ്. മുഴുവൻ സമയം ഈ ഉദ്യോഗസ്ഥന് ആർ ഡി ഓഫീസിലെത്താനാകുന്നില്ല. അപേക്ഷകളെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കാൻ ഇത് ഭൂമി തരംമാറ്റത്തിനുള്ള സ്പെഷ്യൽ ഓഫീസാക്കി മാറ്റണമെന്നാണ് ആവശ്യം. എന്നാൽ സാമ്പത്തിക ബാധ്യതയിൽ തട്ടി സർക്കാർ പിന്നോട്ടാണ്. ഭൂമി തരംമാറ്റൽ അപേക്ഷയിൽ ഫീസിനത്തിൽ ലഭിക്കുന്ന വലിയ വരുമാനം സർക്കാർ ഖജനാവിലേക്ക് തന്നെയാണ് തുക. ചുവപ്പ് നാടയിൽ കുരുങ്ങി മനുഷ്യ ജീവിതങ്ങൾ ഓർത്ത് സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.